നമസ്കാരം കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പ്രതിപട്ടികയിലുള്ള നടൻ ദിലീപിനെതിരെ സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലിൽ തുടർ അന്വേഷണം ആവശ്യപ്പെട്ട് ആക്രമിക്കപ്പെട്ട നടിയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ദിലീപ് ഒരു മുന്നേ എറിഞ്ഞപ്പോൾ എല്ലാം മനസ്സിലാക്കി തന്നെയാണ് നടിയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പോലീസ് കേന്ദ്രങ്ങളും പ്രോസിക്യൂഷനും അടക്കം ഇക്കാര്യം ഉന്നയിക്കവെയാണ് ഇരയായ നടിയും സമാന ആവശ്യവുമായി രംഗത്ത് വന്നത് ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നടി കത്തു നൽകി വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത് കേസ് അട്ടിമറിക്കപ്പെടുമോ എന്ന വലിയ ആശങ്കയും ഭയവും തനിക്കുണ്ടെന്ന് നടി പറയുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളും കേസിൽ രണ്ട് പ്രോസിക്യൂട്ടർമാർ ഒരേ കാരണം ചൂണ്ടിക്കാണിച്ച് രാജിവെച്ചതും നടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കോടതി പക്ഷപാതപരമായാണ് ഇടപെടുന്നതെന്ന ആശങ്ക നേരത്തെ തന്നെയുണ്ട് ഈ സാഹചര്യത്തിൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പുനരന്വേഷണം വേണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഡി ജി പിക്ക് ഉൾപ്പെടെ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ആക്രമിക്കപ്പെട്ട നടി നേരത്തെ ബാലചന്ദ്രകുമാറിനെതിരെ ദിലീപും ഡി ജി പി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരുന്നു തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ശ്രമമെന്നാണ് ദിലീപിന്റെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ബ്ലാക്ക് മെയിൽ സ്വഭാവത്തിലുള്ളതാണ് ഈ ഫോൺ സംഭാഷണമെന്നാണ് സൂചന ഈ തെളിവുകൾ കോടതി സമക്ഷവും ദിലീപ് എത്തിക്കും വിചാരണയുടെ അന്തിമഘട്ടത്തിലെ വെളിപ്പെടുത്തലിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ദിലീപ് ക്യാമ്പിന്റെ സംശയം ഈ സാഹചര്യത്തിലാണ് ബാലചന്ദ്രകുമാറിനെതിരെ ദിലീപ് ഡി ജി പി പരാതി നൽകിയത് അതിനിടെ മുഖ്യമന്ത്രിക്കും അന്വേഷണ സംഘത്തിനും നൽകിയ പരാതിയിലുള്ള കാര്യങ്ങൾ മൊഴിയിലും ബാലചന്ദ്രകുമാർ ആവർത്തിച്ചിട്ടുണ്ട് നാലു വർഷമായിട്ടും പരാതി നൽകാതിരുന്നത് പേടിച്ചിട്ടാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സംവിധായകന്റെ ആരോപണം ഗൗരവതരമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് അതേസമയം നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോ ദിലീപ് കണ്ടെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ പുതിയ വെളിപ്പെടുത്തലുകളാണ് പുറത്തുവന്നതെന്നും അതിനാൽ തുടരന്വേഷണം ആവശ്യമാണെന്നും പ്രോസിക്യൂഷൻ കഴിഞ്ഞയാഴ്ച കോടതിയെ അറിയിച്ചു അന്വേഷണം പൂർത്തിയാകും വരെ വിചാരണ നടപടി നിർത്തിവയ്ക്കണമെന്ന അപേക്ഷയിൽ കോടതി നാളെ തീരുമാനമെടുക്കും ചില സാക്ഷികളെ വീണ്ടും വിസ്തരിക്കണമെന്ന അപേക്ഷ വിചാരണ കോടതി തള്ളിയതിനെതിരെ പ്രോസിക്യൂഷൻ നൽകിയ അപ്പീൽ ആറിന് ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും ക്രിമിനൽ നടപടി ചട്ടം വകുപ്പ് നൂറ്റി എഴുപത്തി മൂന്ന് എട്ട് പ്രകാരം തുടരന്വേഷണത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥന് കോടതിയുടെ അനുമതി ആവശ്യമില്ല കോടതിയെ അറിയിച്ചാൽ മതിയാകും അന്വേഷണം കഴിയുന്നതുവരെ വിചാരണ നടപടി നിർത്തിവെക്കണമോ എന്നത് കോടതിക്ക് തീരുമാനിക്കാം കോടതി തീരുമാനം എതിരാണെങ്കിൽ പ്രോസിക്യൂഷൻ മേൽക്കോടതിയെ സമീപിച്ചേക്കും നടിയാക്രമിച്ച കേസിൽ വിചാരണ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് പുതിയ വെളിപ്പെടുത്തലും പൾസർ സോണി പകർത്തിയ ദൃശ്യങ്ങൾ ദിലീപിനെ ലഭിച്ചതെന്ന അടക്കമുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടത്തണമെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ അറിയിച്ചിരുന്നു വെളിപ്പെടുത്തലിന്റെ വെളിച്ചത്തിൽ അന്വേഷണം നടത്താതിരുന്നാൽ ഭാവിയിൽ പോലീസിനും തലവേദനയാകും ദൃശ്യത്തിന്റെ പകർപ്പ് പുറത്തുനിന്ന് കണ്ടുവെന്ന പക്ഷം ഉത്തരം നൽകേണ്ടി വരിക പോലീസാകും ഈ ദൃശ്യങ്ങൾ എങ്ങനെ ചോർന്നുവെന്നത് അതിനിർണായകമാണ്